Hi dear children, welcome back to your Hindi class. Today we are going to study the exercises of lesson number 10, Mera Gaon. Then all of you take your textbook, page number 70, exercise number 1, round, last exercise of that page. Okay, please listen. How are you all? Fine? Okay, listen well. Okay. सही उत्तर पर सही का चिन्ह लगाइए. सही उत्तर पर सही का चिन्ह लगाइए. That means choose the correct answer from the options. Okay? Otherwise, give a tick mark in the correct option of that answer. Okay? नोकिके, first one, विवेक और फव्या हर वर्ष भारत आते हैं. विवेक और फव्या हर वर्ष भारत आते हैं. विवेक ഫവ്യയും എല്ലാ വർഷവും ഭാരതത്തിൽ കാണാൻ ഭാരതത്തിലേക്ക് വരാറുണ്ട്. എന്തിനു വേണ്ടിയാണ് അവർ വരുന്നത്? ദെൻ ഐതിഹാസിക് സ്ഥാനവും ദേഖനയ്ക്കേലിയെ അപ്നെ രിഷ്തദാരവും സെ മിൽനെ കേലിയെ ഗർമിയോ കി ചുട്ടി ബിതാനെ കേലിയെ അപ്നെ ദോസ്തോ സെ മിൽനെ കേലിയെ. ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് വൺ. അപ്നെ രിഷ്തദാരവും സെ മിൽനെ കേലിയെ തൻ്റെ റിലേറ്റീവ്സിനെ ബന്ധുമിത്രാദികളെ കാണാൻ വേണ്ടിയായിട്ടാണ് തൻ്റെ റിലേറ്റീവ്സിനെ കാണാൻ വേണ്ടിയിട്ടാണ് അവർ നാട്ടിലേക്ക് വരുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പനെ രിഷ്തദാരവും സെ മിൽനെ കേലിയെ. അപ്പനെ രിഷ്തദാരവും സെ മിൽനെ കേലിയെ. ഓക്കെ, അവർ രിഷ്തദാരവും മീൻസ് റിലേറ്റീവ്സ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ ടു, പേജ് നമ്പർ 71. ഹൂമാവത പകരണ്ടി വാല രാസ്ത പ്രായ ഹൂമാവത പകടണ്ടി വാല രാസ്ത. അതായത് ഇടുങ്ങിയ വളവുള്ള യൂട്ടേണൊക്കെ തിരിയുന്ന ഇടുങ്ങിയ ചെറിയ ചെറിയ വഴികൾ സാധാരണയായി നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുന്നത്? ശഹരവുമേ ഹോത്താഹെ സിറ്റീസിൽ കാണാൻ സാധിക്കും. ഗാവോമേ ഹോ സോറി വിദേശവുമേ ഹോത്താഹെ ഫോറിൻ കൺട്രീസിൽ കാണാൻ സാധിക്കും. ഗാവോമേ ഹോത്താഹെ ഗ്രാമങ്ങളിൽ കാണാൻ സാധിക്കും. നദിക്ക് കിനാരെ ഹോത്തേഹെ നദിയുടെ തീരത്തുണ്ടാവും. ഏതാണ് ആൻസർ? എവിടെയാണ് സാധാരണ നമ്മൾ ഇടുങ്ങിയ ചെറിയ ചെറിയ വഴികൾ വളവും തിരിവും ഉള്ള വഴികൾ നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുന്നത്? ഗാവോമേം ഹോത്താഹെ. ഓപ്ഷൻ നമ്പർ ടു ഈസ് സോറി ത്രീ ഈസ് ദ ആൻസർ. ഗാവോമേം ഗാ ഈസ് ദ ആൻസർ. ഗാവോമേം ഹോത്താഹെ. അതായത് ഇടുങ്ങിയ വളവും തിരിവുമുള്ള യാത്ര. ഹൂമാവത പകടണ്ടി വാല രാസ്ത. വഴികൾ എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഗ്രാമത്തിലാണ് സാധാരണ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് വൺ നോക്കിയ ഉദാഹരണത്തിലേക്ക് എ ശബ്ദിലേക്ക്. ഓക്കെ, ദെൻ ഹിയർ ഗിവൻ സം ജോയിന്റ് ലെറ്റേഴ്സ്. ദാറ്റ് മീൻസ് കൂട്ടക്ഷരങ്ങൾ. ആ കൂട്ടക്ഷരങ്ങൾ വെച്ചിട്ട് നമ്മൾ വേർഡ്സ് ഉണ്ടാക്കണം. ഫസ്റ്റ് വൺ ഇച്ഛ. ഇച്ഛ ചേർത്തൊരു വേർഡ് നമുക്ക് തന്നിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. ബെച്ച. ഓക്കെ, ബെച്ച മീൻസ് ചൈൽഡ്. വൺ മോർ നീഡ് കച്ച. വൺ മോർ നീഡ് കച്ച. ബെച്ച കച്ച ഇച്ച വെച്ചുള്ള വേർഡാണ്. ഒന്ന് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഏതാണ്? ബെച്ച. ദെൻ വൺ മോർ കച്ച ഇച്ച ഡബിൾ ച. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇച്ച. ഇച്ച ചേർത്തുള്ളത് ഹാഫ് ഓഫ് ച ആൻഡ് ഫുൾ ഓഫ് ഇച്ച. ചായും ഇച്ചായും കൂടെ ചേർന്നുള്ളത്. ഏതാണ് ഫസ്റ്റ് വൺ? അച്ച. ദെൻ വൺ മോർ വേർഡ് ഈസ് ഓൾസോ നീഡഡ്, ദാറ്റ് ഈസ് ഗുച്ച. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ്ത. ഇസ്ത. ഓക്കെ, ഹാഫ് ഓഫ് സ ആൻഡ് ഫുൾ ഓഫ് ത. ഒരു സായിന്റെ പകുതിയും തായിന്റെ ഫുള്ളുമുള്ള ജോയിന്റ് ലെറ്റർ. അത് വെച്ചിട്ട് നമുക്കൊരു വേർഡ് തന്നിട്ടുണ്ട് രാസ്ത. സെക്കൻഡ് വൺ ബസ്ത. രാസ്ത ബസ്ത. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇന്യ. ഹാഫ് ഓഫ് ന ഫുൾ ഓഫ് യ. ഹാഫ് ഓഫ് ന ഫുൾ ഓഫ് യ. അത് ചേർത്തിട്ട് ഇന്യ 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 ചേർത്തൊരു വേർഡ് തന്നിട്ടുള്ളത് അന്യ. ദെൻ വൺ മോർ നീഡ് ദാറ്റ് ഈസ് വന്യ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ അനുസ്വാർ ഓർ അനുനാസി. അനുസ്വാർ മീൻസ് ദ സിംബൽ ഓഫ് അം. അതായത് ഒരു ലെറ്ററിന്റെ മുകളിലായിട്ട് ഒരു ഡോട്ട് ഇടുക. ദ സിംബൽ ഓഫ് അം ദാറ്റ് ഈസ് മീൻസ് അനുസ്വാർ. ഓക്കെ, ദൻ അനുനാസി. അനുനാസി മീൻസ് ഒരു ചന്ദ്രക്കലയും കുത്തും. ഒരു ലെറ്ററിന്റെ ടോപ്പിലായിട്ട്
ചന്ദ്രക്കലേ ഗുത്തു ദാറ്റ് മീൻസ് അനുനാസിക് ദാറ്റ് മീൻസ് അനുനാസിക് ഓക്കേ ദൻ ഫസ്റ്റ് വൺ ദൻ വഗാവ ഗാവ Then we want to keep the symbol of ananasi, that means this symbol, on top of ga. Okay, gava. Then vaha. In it also need ananasi chinne. That means chandrakalayum kuttum. That is the letter of Mughalana varandada. Haam, vaham. Okay, then next one. Uncha. Uncha. We want to keep the ananasi chinne. This on top of the first letter U, Uncha. Okay, the next one Gehum, Gehum. We want to use the anunasika chinha in this word on top of second letter A, Gehum. Okay, ഇതങ്ങനെയാണ് anunasika chinha ഈ വേർഡ്സ് മുകളിൽ ഇടേണ്ടത് ഈ വേർഡ്സ് നിങ്ങളുടെ എക്സാമിന് ചിഹ്നമില്ലാതെ ആയിരിക്കും തരിക നിങ്ങളുടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസിൽ ചിഹ്നം ചേർത്ത് എഴുതുക ദെൻ നെക്സ്റ്റ് വൺ അനുസ്വർ അനുസ്വർ മീൻസ് വൺ ഡോട്ട് ഓൺ ടോപ്പ് ഓഫ് ദ ലെറ്റർ വി ആർ കീപ്പിംഗ് വൺ ഡോട്ട് ദാറ്റ് ഈസ് ദ സിംബൽ ഓഫ് ദ ലെറ്റർ അം ഓക്കെ ദെൻ ഫസ്റ്റ് വൺ സുന്ദർ സുന്ദർ വി ആർ കീപ്പിംഗ് ദ അനുസ്വാർ ചിഹ്നം ഓൺ ടോപ്പ് ഓഫ് ദ ഫസ്റ്റ് ലെറ്റർ സ സുന്ദർ ദെൻ പരന്തു നെക്സ്റ്റ് വൺ ഈസ് പരന്തു വി ആർ കീപ്പിംഗ് ദ സിംബൽ ഓഫ് അം ദാറ്റ് മീൻസ് ദ അനുസ്വാർ ചിഹ്നം ഓൺ ടോപ്പ് ഓഫ് ദ സെക്കൻഡ് ലെറ്റർ ഓഫ് ദ വേർഡ് ര പരന്തു ഓക്കെ ദെൻ തേർഡ് വൺ പഗ്ഡണ്ടി പഗ്ഡണ്ടി ഓക്കെ Then we are keeping the symbol of anunasika chinha on top of the letter, third letter of the word, da, pagdendi. Then next one, shant, shant. In this way, we are using the anuswar chinha on top of the first letter of the word, sha. Okay, shant. Did you get children? ഈ വേർഡ്സ് മിസ് സിമ്പിൾ ഇല്ലാതെയാണ് എക്സാമ്പിൾ തരുന്നത് ക്വസ്റ്റ്യൻ വരുന്നത് നിങ്ങൾ അതിന്റെ കറക്റ്റ് പ്ലേസിൽ സിമ്പിൾ ഇട്ട് എഴുതുക ദാറ്റ്സ് ഓൺലി വേർഡ് ഓക്കെ ശ്രദ്ധിക്കണം തെറ്റിക്കരുത് ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ ഉൽട്ടേ അർത്ഥവാലെ ശബ്ദ ചുരുക്ക ലിഖോ ഉൽട്ടേ അർത്ഥവാലെ ശബ്ദ ചുരുക്ക ലിഖോ മീൻസ് ഓപ്പോസിറ്റ് വേർഡ്സ് റൈറ്റ് ഓപ്പോസിറ്റ് വേർഡ്സ് ഫോർ ദ ഫോളോയിങ് വേർഡ്സ് First one, Unji. Question look in your textbook. Unji. Unji means mukalil, up. That opposite is Nichi. Unji, Nichi. Unji means up. Nichi means down. Okay, Unji, up. Nichi, down. The next one, Pakki. Pakki, Kachi. Pakka means vilanyadan. പക്ക മീൻസ് കറക്റ്റ് ആയത് ദെൻ ഓപ്പോസിറ്റ് പച്ച അല്ലെ പച്ച മാങ്ങ പഴുത്ത മാങ്ങ പഴുത്ത മാങ്ങ മീൻസ് പക്ക പച്ച മാങ്ങ കച്ച ഓക്കെ കച്ചി ഹിയർ ഗിവൺ പക്കി സോ വി ആർ റൈറ്റിംഗ് ദ ഓപ്പോസിറ്റ് വേർഡ് കച്ചി ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ ഓപ്പോസ് ദെൻ ഓപ്പോസിറ്റ് ഓഫ് പക്കി കച്ചി ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ ഗാവ് ഗാവ് മീൻസ് വില്ലേജ് Gav means a village. The opposite word of Gav is city. No? The village opposite city. That word is Shehar. Shehar means a city. Gav village, Shehar city. Then the opposite word of Gav, Shehar. Next one, Kushbu. Kushbu means sweet smell, good smell. Then bad smell, Bagbu. Okay. Then Kushbu opposite Badbu. Kushbu means bad good smell. Badbu, bad smell. Then next one, Chota. Chota means small. Opposite Beda. Chota opposite Beda. Chota means small. Beda, big. Then next one, Desh. Desh means our own country. Our motherland. Then opposite Videsh. Foreign country. So then desh videsh desh opposite videsh okay yes then next one anek shabd likhiye kyunki anek shabd
बहुवचन रूप लिखो, अनेक शब्द लिखो, means write the plural form of the birds, बहुवचन, okay? First one, आवास, आवासे, sorry, आवास, the answer is in the textbook, आवास, आवासे, आवास means sound, आवासे, sounds. Crops. Next one, rail gadi, rail gadiya. Difference in that, either right side in the symbol of the words and our words in the equation to build the word. Namala symbol letter by the left side like it did that. Yeah, it is the earth and good at the Mughal Chandra Kale put the word again. Rail gadi, rail gadiya. Then pangitendi, pangitendiya. Train, trains. Pagdandi, way, ways. Okay, pagdandiya. Then sabji, sabjiya. Sabji, sabjiya. Vegetable, vegetables. Okay, then this is only the exercise of lesson number 10. Dear students, you please study this exercise well today and make a good marks in your exam. Okay, dears, then we are going to wind up today's class. Bye.